ഇനി സ്പെഷ്യൽ സെഗ്മെന്റിലേക്കാണ് ഈ ലോകം. പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം തകൃതിയായി നടക്കുകയാണ്. നേതാക്കന്മാരും അണികളുമെല്ലാം നേരിട്ടും അല്ലാതെയും പ്രചാരണ രംഗത്ത് സജീവം. അതിനിടെ സ്ഥാനാർത്ഥികളുടെ ചില രസകരമായ ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെട്ടു. ചെള്ളിയിൽ നിൽക്കുന്ന ജയിക് സി തോമസും ഇതിന് ചെക്ക് വെച്ചുള്ള ചാണ്ടി ഉമ്മന്റെ ചിത്രവുമാണ് വൈറൽ. കാണാം ഈ ലോകം. പുതുപ്പള്ളിയിൽ ചൂടേറിയ തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ കുടുംബിരികൊള്ളുകയാണ്. ഇടതു വലതു മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞതു മുതൽ പുതുപ്പള്ളിയുടെ ചിത്രവും മാറി. പോസ്റ്ററൊട്ടിക്കലും വീട് കയറലും റോഡ് ഷോയുമായി ആകപ്പാടെ ഒച്ചയും ബഹളവുമായി മണ്ഡലം സജ്ജം. ഒരു വശത്ത് നേരിട്ടുള്ള പ്രചാരണം നടക്കുമ്പോൾ മറുവശത്ത് സോഷ്യൽ മീഡിയയാണ് താരം. അണികളും പ്രവർത്തകരും മാത്രമല്ല, നേതാക്കളും വോട്ട് പിടിക്കുവാൻ പയറ്റാവുന്ന അടവെല്ലാം പയറ്റുന്നുണ്ട്. ചിലതൊക്കെ ട്രോളന്മാർക്ക് വേണ്ടി മാത്രമാണോ എന്നുവരെ സംശയിച്ചു പോകും പോസ്റ്റുകൾ കണ്ടാൽ. അത്തരത്തിലൊരു പോസ്റ്റായിരുന്നു MB രാജേഷ് ഫേസ്ബുക്കിൽ പങ്കുവച്ച ജെയ്ക് സി തോമസിന്റെ ചിത്രം. ജനങ്ങൾക്കൊപ്പം നിന്ന യുവാവ്, ജനങ്ങളിൽ നിന്നും ഉയർന്നുവന്ന നേതാവ് എന്ന ക്യാപ്ഷനോടെ ജെയ്ക്ക് ചെളിയിൽ നിൽക്കുന്ന ചിത്രമാണ് MB രാജേഷ് പങ്കുവച്ചതെങ്കിലും കോമഡിയായിട്ടാണ് പലർക്കും തോന്നിയത്. പ്രളയ സമയത്തും കോവിഡ് സമയത്തും ഇങ്ങനെ രാഷ്ട്രീയത്തിനതീതമായി നാട്ടിലെ ഭൂരിഭാഗം ചെറുപ്പക്കാരും പ്രവർത്തിച്ചുവെന്നും അതൊന്നും വോട്ടിനായിരുന്നില്ല എന്നുമാണ് കമന്റുകൾ. തെരഞ്ഞെടുപ്പായതോടെ ഇനി എന്തെല്ലാം ഇതുപോലെ കാണേണ്ടി വരുമെന്ന് മറ്റു ചിലർ. വീടിന്റെ മോന്തായത്തിൽ കയറി ഓടുമാറ്റൽ, ഓടയിലിറങ്ങി ചെളികോരൽ, പശുവിന് വെള്ളം കൊടുക്കൽ, കിണറിൽ നിന്നും വെള്ളം കോരിക്കൊടുക്കൽ, ഇതെല്ലാം ഇനി കാണേണ്ടി വരുമെന്നാണ് സോഷ്യൽ മീഡിയയിലെ വിമർശനം. കമന്റും ട്രോളുകളും എല്ലാം അവിടെ നിൽക്കട്ടെ. രാജേഷിന്റെ പോസ്റ്റിന് പിന്നാലെ രാഹുൽ മങ്കൂട്ടത്തിലെത്തി. ചാണ്ടിയുമ്മന് വേണ്ടി MB രാജേഷിന് ചെക്ക് വെച്ചു. പോസ്റ്റിയതാകട്ടെ ചാണ്ടിയുമ്മൻ ചെളിയിൽ നിൽക്കുന്ന ചിത്രവും. ഇതൊന്നും നിങ്ങൾ കാണില്ല. മോഹൻലാൽ പറഞ്ഞതുപോലെ, കാരണം നിങ്ങൾ കുട്ടിയാണ്. ഇനി അവരുടെ വരവാണ്, സംസ്കാരമില്ലാത്ത നായകരുടെ. ഇങ്ങനെയാണ് രാഹുലിന്റെ വാക്കുകൾ. ഈ ചിത്രങ്ങളെല്ലാം ഫോട്ടോഷോപ്പാണെന്നാണ് ഗിരീഷ് കണ്ണൂരിന്റെ കമന്റ്. ഇതിനെല്ലാം ഇടയിൽ കൂടി ആബിദ് അടിവാരവും തെരഞ്ഞെടുപ്പ് ചർച്ചകളെ ഏറ്റെടുത്തിട്ടുണ്ട്. ചെളിയിൽ ഇറങ്ങിയ നേതാക്കളെയും അവരെ പിന്തുണയ്ക്കുന്നവരെയുമാണ് ആബിദ് വിമർശിക്കുന്നത്. രണ്ട് ചിത്രങ്ങൾ രണ്ട് സ്ഥാനാർത്ഥികളെന്ന് ശാരദക്കുട്ടി ഭാരതിക്കുട്ടിയുടെ പോസ്റ്റ്. പങ്കുവച്ചത് ജെയ്ക് സി തോമസ് ചെളിയിൽ നിൽക്കുന്നതും ചാണ്ടിയുമ്മൻ പള്ളിമുറ്റത്തിരിക്കുന്നതും. ശാരദക്കുട്ടിയുടെ ഈ പോസ്റ്റ് അടക്കം ഉദ്ദേശിച്ചാണ് രാഹുലിന്റെ ചെക്ക് വയ്ക്കലെന്നാണ് കമന്റുകൾ പറയുന്നത്.